നിയമനിർമ്മാണ സഭകളിലെ അംഗബലം കൊണ്ട് മാത്രം ഇടതുപക്ഷ പാർട്ടികളെ വിലയിരുത്താനാകില്ല. ഇടതുപക്ഷ പാർട്ടികൾ മുന്നോട്ട് വെച്ച വിഷയങ്ങളും അവർ നടത്തിയ സമരങ്ങളുമാണ് യഥാർത്ഥ തെരഞ്ഞെടുപ്പ് അജണ്ടയായി ജനങ്ങളുടെ മുന്നിലെത്തിയത്. ജനകീയ പ്രശ്നങ്ങളായിരുന്നു അവർ മുന്നോട്ട് വെച്ചത്. ഇടതുപക്ഷത്തിൻ്റെ ലോക്സഭയിൽ അംഗബലം 8 മാത്രം. പക്ഷേ ഇടതുപക്ഷം നടത്തിയ ആശയപോരാട്ടങ്ങളും പ്രക്ഷോഭങ്ങളുമാണ് സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ നട്ടെല്ലൊടിച്ചത്. 2018 മാർച്ച് 12 മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നാരംഭിച്ച ലോങ് മാർച്ചാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതി മാറ്റിമറിച്ചത്. കർഷക സമരങ്ങൾ രാഷ്ട്രീയ മാറ്റമുണ്ടാക്കിയ സംസ്ഥാനങ്ങൾ നോക്കാം. മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഹരിയാന, UP ഇവിടെയെല്ലാം ഇന്ത്യ സഖ്യം വൻ വിജയം നേടി. കിസാൻ സഭ നേതാവ് അമ്രാറാം രാജസ്ഥാനിലെ സിക്കറിൽ നിന്ന് 72,896 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് വിജയിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഏക കർഷക നേതാവ് അമ്രാറാമാണ്. സംഘപരിവാർ വർഗീയ സംഘർഷങ്ങൾ ആസൂത്രണം ചെയ്തപ്പോൾ നഗരങ്ങളും ഗ്രാമങ്ങളും അശാന്തമായി. വർഗീയതയ്ക്കെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയത് ഇടതുപക്ഷമാണ്. മോദി സർക്കാർ കലാലയങ്ങളെ കാവുവൽക്കരിച്ചു. ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയത് SFI ആയിരുന്നു. ഇലക്ട്രൽ ബോണ്ട് കേസിൽ മോദി സർക്കാരിനെതിരെ സുപ്രീംകോടതി തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പുറപ്പെടുവിച്ച വിധിയാണ് മോദിക്ക് കനത്ത തിരിച്ചടിയായത്. രാജ്യചരിത്രത്തിൽ ഏറ്റവും വലിയ അഴിമതി കഥകൾ ഓരോന്നായി പുറത്തുവന്നു. ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് സുപ്രീംകോടതിയിൽ നിയമപോരാട്ടം നടത്തിയത്. ഇതിനെ തുടർന്ന് സുപ്രീംകോടതി ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കി. രാഷ്ട്രീയമായും നിയമപരമായും ഇടതുപക്ഷം നടത്തിയ പോരാട്ടങ്ങളാണ് സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ നട്ടെല്ല് തകർത്തത്. ലോക്സഭയിലെ അംഗബലത്തിലുമുപരി ഇടതുപക്ഷം നടത്തുന്ന ആശയപോരാട്ടങ്ങൾ തന്നെയായിരിക്കും ഇനി ഇന്ത്യയുടെ ഭാവി നിശ്ചയിക്കുക.